മലയാള സിനിമ പി വി ആറിൻ്റെ ഒരു സ്ക്രീനിലും ഉണ്ടാവില്ല. അന്യഭാഷാ ചിത്രങ്ങളിലെ വമ്പൻ ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രേക്ഷകരെ ഞങ്ങൾ അങ്ങോട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമെന്നും അവർ ധരിക്കണം. ഫെഫ്ക നേതൃത്വത്തിന്റെ രണ്ടും കൽപ്പിച്ചുള്ള ഈ നിലപാടിന് മുന്നിലാണ് പി വി ആർ എന്ന കോർപ്പറേറ്റ് മുട്ടുമടക്കിയത്. മലയാള സിനിമകളെ ഒഴിവാക്കി അന്യഭാഷാ സിനിമകൾ കൊണ്ട് തിയേറ്റർ നിറയ്ക്കാമെന്ന കണക്കുകൂട്ടൽ ബി ഉണ്ണികൃഷ്ണൻ പൊളിച്ചതിങ്ങനെ. പി വി ആർ പോലെ ഒരു ശൃംഖലയ്ക്ക് ഒരു ധാരണയുണ്ട്, മലയാള സിനിമ ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ അടുത്ത മാസം ഇന്ത്യൻ 2 വരുന്നു, അല്ലെങ്കിൽ പുഷ്പ വരുന്നു, ആ സിനിമയൊക്കെ ഇവിടെ വന്നിട്ട് ഗംഭീരമായിട്ട് കളക്ട് ചെയ്തു പോകും. ഇതിൻ്റെ ഒന്നും മലയാളം വേർഷനും അതുപോലെ തെലുങ്ക് വേർഷനും ഇവിടെ ഈ പ്രശ്നം അഡിക്വേറ്റ്ലി പരിഹരിക്കാതെ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് അവർ ഉദ്ദേശിക്കേണ്ട. അതെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകർ തന്നെയാണ്. തമിഴ്നാട്ടിലുള്ള, തെലുങ്കാനയിലുള്ള, കന്നഡയിലുള്ള സഹപ്രവർത്തകരുടെ ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ യൂണിയനുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അവിടുത്തെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ചലച്ചിത്ര പ്രവർത്തകർ ഒറ്റ മനസ്സോടെ മലയാളിക്കും മലയാള സിനിമയ്ക്കും ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത് അതീവ സന്തോഷത്തോടുകൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തെങ്ങും ഉണ്ടാകാത്ത വിധം മലയാള സിനിമകൾ നേട്ടമുണ്ടാക്കുന്ന ഈ സമയത്ത് ഇരുട്ടടി പോലെ പി വി ആർ എടുത്ത തീരുമാനം സിനിമയിലെ എല്ലാ വിഭാഗത്തിന്റെയും രോഷം ക്ഷണിച്ചു വരുത്തി. ആടുജീവിതം സംവിധായകനെ ഒപ്പമിരുത്തി ഓരോ ദിവസത്തെയും നഷ്ടത്തിന് പി വി ആർ കണക്ക് പറയേണ്ടി വരുമെന്ന് ഫെഫ്ക നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ഒപ്പം വേണ്ടി വന്നാൽ തെരുവിൽ കാണാൻ മടിക്കില്ലെന്ന പ്രഖ്യാപനവും. ഈ നിലയിലുള്ള തിരിച്ചടി പി വി ആർ പ്രതീക്ഷിച്ചില്ല. ഈ നിർത്തിവെച്ച ദിവസങ്ങളിലെ കോമ്പൻസേഷൻ, എത്രത്തോളം നഷ്ടം എൻ്റെ ഈ സഹപ്രവർത്തകർക്ക് വന്നിട്ടുണ്ടോ അത് കണക്കാക്കി കൈമാറിയിട്ടല്ലാതെ മലയാളത്തിലെ ഒരു സിനിമയും പി വി ആറിൻ്റെ ഒരു സ്ക്രീനിലും സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ല. ഈ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ ഈ സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും പി വി ആർ തിയേറ്ററുകൾ, എവിടെയൊക്കെ പി വി ആറിൻ്റെ തിയേറ്റർ ഉണ്ടോ അവിടെ ഞങ്ങൾ ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. ലുലു അടക്കം മാളുകളിലെ പി വി ആർ സ്ക്രീനുകൾ സംഘർഷവേദിയാകുമെന്ന ആശങ്ക ഉണ്ടായതോടെ എം എ യൂസഫ് അലി അടക്കം മുൻകൈയെടുത്താണ് ഓൺലൈനിലെങ്കിലും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കിയത്. മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.